ഓൺലൈൻ ചോക്ക് ബോർഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മളിപ്പോൾ റേഷ്യോയുടെ ചാപ്റ്റർ ആണ് പഠിക്കുന്നത് അല്ലേ. അപ്പം മൂന്ന് വീഡിയോ നമ്മൾ ഇപ്പം കണ്ടിരിക്കുന്നു. ഫസ്റ്റ് സെക്ഷനാണ് നമ്മളിപ്പോൾ തീർന്നിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ എന്തോ പഠിച്ചേ, നമുക്ക് ഒരു റേഷ്യോ തരികയും പിന്നെ എന്തോ അതിന് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ തരികയും നമ്മളങ്ങനെ സോൾവ് ചെയ്യുകയായിരുന്നു ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്തുവാ, ചേഞ്ചിങ് റിലേഷൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് രണ്ട് റേഷ്യോ തരുന്നുണ്ട്. ആദ്യം ഒരു റേഷ്യോ തരികയും എന്നിട്ട് ആ റേഷ്യോയുടെ റേഷ്യോയ്ക്ക് എന്തെങ്കിലും ഡിഗ്രീസോ മെഷർമെന്റ്സിന് ഡിഗ്രീസോ ഇൻക്രീസോ തന്നിട്ട് വീണ്ടും നമ്മൾ രണ്ടാമൊരു റേഷ്യോ തരും. ഫസ്റ്റ് റേഷ്യോയ്ക്ക് ഫസ്റ്റ് റേഷ്യോയുടെ മെഷർമെന്റ്സിന് ഡിഗ്രീസോ ഇൻക്രീസോ വന്നിട്ട് വീണ്ടും രണ്ടാമത്തെ റേഷ്യോ തരും. എന്നിട്ട് നമ്മൾ അത് രണ്ടും കൂടെ സോൾവ് ചെയ്തിട്ടാണ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഈ സെക്ഷൻ നമ്മൾ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിൽ ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 137, പേജ് നമ്പർ 137. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസിഡ് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 4:3 ടു മേക്ക് എ ലിക്വിഡ്. ഓൺ ആഡിങ് 10 more liters ഓഫ് ആസിഡ് ദ റേഷ്യോ ചേഞ്ച് ടു 3:1. How many liters of acid and water does the liquid contain now? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തോ പറയുന്നത്, നമുക്ക് തന്നിട്ടുണ്ട് ആസിഡും വാട്ടറും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോം ചെയ്യണം നമ്മൾ അല്ലേ. അപ്പം അത് രണ്ടും തമ്മിൽ ആദ്യം മിക്സ് ചെയ്യുന്ന ഒരു റേഷ്യോ തന്നിട്ടുണ്ട് എന്തുവാ, 4:3. എന്നിട്ട് നമ്മൾ 10 liter വാട്ടറും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ റേഷ്യോ മാറുവാണ്. അപ്പം 3:1 ആവും റേഷ്യോയ്ക്ക് ചേഞ്ച് വരും. അപ്പോൾ ആ റേഷ്യോ സെക്കൻഡ് റേഷ്യോ എന്തോ 3:1. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ലിക്വിഡിനകത്ത് എത്ര ലിറ്റർ ആസിഡും എത്ര ലിറ്റർ വാട്ടറും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആസിഡിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. ആസിഡ് ഈസ് ടു വാട്ടർ എന്ന് പറയുന്നത് എത്രയാ, 4:3. ഇപ്പോൾ 4:3 എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചിട്ടുണ്ട് ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 4x ഉം 3x ഉം 4x എന്തിൻ്റെയാണ്, ആസിഡിൻ്റെ അളവാണ്. 3x ആണെങ്കിൽ വാട്ടറിൻ്റെ അളവ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് എന്തുവായിരുന്നു, 10 liters ഓഫ് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് എഴുതാൻ പറ്റും എന്തുവാ, 4x+10 റേഷ്യോ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ 4x+10 3x. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എന്തുവാ, 10 liters ഓഫ് ആസിഡ് ആഡ് ചെയ്തപ്പം നമ്മുടെ റേഷ്യോയ്ക്ക് ചേഞ്ച് വന്നെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം ആദ്യമേ നമ്മുടെ റേഷ്യോ 4:3 ആയിരുന്നു, പിന്നെ 10 liters ഓഫ് ആസിഡ് ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ, 4x+10 3x ആയി. എന്നിട്ട് ആ റേഷ്യോയ്ക്ക് ചേഞ്ച് വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ റേഷ്യോ എത്രയാ, 3:1 എന്ന് പറഞ്ഞാൽ 3x:1x എന്ന് വരും അല്ലേ. 3:1 എന്ന് പറഞ്ഞാൽ 3x:1x. എന്നിട്ട് നമുക്കിത് സോൾവ് ചെയ്താലോ, നിങ്ങൾക്കിത് അറിയുമോ, ഇത് നമുക്ക് ഒരു എളുപ്പ മാർഗം നോക്കാം ഇതെങ്ങനെ സോൾവ് ചെയ്തെന്ന്. നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ടീച്ചർ കാണിച്ചു തരാം. അപ്പം ഇപ്പം നമുക്ക് ഒരു രണ്ട് റേഷ്യോ തരുവാണെങ്കിൽ a:b=c:d എന്ന് തരുവാണെങ്കിൽ നമുക്ക് എന്താ, ഫസ്റ്റ് ഈ ഫസ്റ്റ് വേരിയബിളിനെ ലാസ്റ്റ് കിടക്കുന്ന ഈ വേരിയബിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഈ നടുക്ക് കിടക്കുന്ന രണ്ടെണ്ണത്തിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാ, a:d=b:c ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ കണ്ടു a:d=b:c. അപ്പം നമ്മുടെ ഇവിടെ എയും ഡിയും ബി സിയും ഇവിടെ നമുക്ക് നമ്മുടെ ഈ റേഷ്യോയിൽ നമുക്ക് ഏതൊക്കെ നമുക്ക് നോക്കാം. ഇവിടുത്തെ എ എന്ന് പറയുന്നത് നമ്മുടെ 4x+10 ആണ്, ഡി എന്ന് പറയുന്നത് നമ്മുടെ 1x ആണ്, ബി എന്ന് പറയുന്നത് നമ്മുടെ 3x ആണ്, സിയും 3x ആണ്. അപ്പം നമുക്കിത് സോൾവ് ചെയ്താലോ ഇതുപോലെ തന്നെ. അപ്പം 4x+10 × 1x അല്ലേ, ഡി എന്ന് പറയുന്നത് 1x ആണ്, 1x=, എന്താ ബി ആണ്, ബി എന്ന് പറയുന്നത് 3x. സി എന്തുവാ, ഇൻറ്റു സി എന്തുവാ, 3x ആണ് അല്ലേ, 3x. ഇത് സോൾവ് ചെയ്യുക. ഇത് നമ്മൾ ഓപ്പൺ ദ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പം 1x × ആദ്യമേ നമ്മൾ 1x × 4x ചെയ്യണം. 1x × 4x എത്തുവാ, 4x² + 1x × 10 എത്രയാ, 10x ആണ് അല്ലേ, = ഇനി എത്രയാ, 3x × 3x എത്രയാ, 9x²
ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആ ഈ 4x സ്ക്വയറിനെ ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം കാരണം x സ്ക്വയർ രണ്ട് ടേംസ് ഉണ്ട് അപ്പോൾ ഈ 4x സ്ക്വയർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ 10x is equal to 9x സ്ക്വയർ മൈനസ് 4x സ്ക്വയർ അപ്പോൾ നമുക്ക് കിട്ടി 10x is equal to 9x സ്ക്വയർ മൈനസ് 4x സ്ക്വയർ ഇനി അത് 9 മൈനസ് 4 എത്രയാ 5x സ്ക്വയർ അല്ലേ അപ്പോൾ 5x സ്ക്വയർ എന്ന് പറയുന്നത് 10x കിട്ടി ഇവിടെ ഒരു x ഉം ഇവിടെ x സ്ക്വയർ ഉണ്ട് നമുക്ക് അപ്പോൾ ഒരു x ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ ഇവിടെ ഈ x ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു x വാണ് അപ്പോൾ നമുക്ക് എന്തോ കിട്ടുന്ന 5x equal to 10 എന്ന് കിട്ടും അപ്പോൾ x equal to എന്തുവാ 10/5 is equal to 2 എന്ന് വരും അപ്പോൾ നമുക്ക് x ന്റെ വാല്യൂ കിട്ടി ഇനി നമ്മൾ എന്തോ കണ്ടുപിടിക്കേണ്ടതായിരുന്നു നമുക്ക് how many liters of acid and water does the liquid contain ആവുന്നേ കണ്ടുപിടിക്കേണ്ടത് അപ്പം നമ്മുടെ പുതിയ ലിക്വിഡിന്റെ അളവ് എന്ന് പറയുന്നത് 4x plus 10 ഉം പിന്നെ എത്രയാ 3x ഉം ആയിരുന്നു അല്ലേ കാരണം 10 ലിറ്റർ ഓഫ് ആസിഡ് ആഡ് ചെയ്തിട്ടുള്ള ആ അളവ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ആ അപ്പം അങ്ങനെ ആകുമ്പം നമുക്ക് ടോട്ടൽ അളവ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ആദ്യമേ നമുക്ക് തന്നെ 4:3 ആയിരുന്നു രണ്ടിൻ്റെ റേഷ്യോ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ നമ്മളത് 10 ലിറ്റർ ഓഫ് ആസിഡ് ആഡ് ചെയ്തപ്പോൾ 4x plus 10 ഉം 3 കൂടെ വന്നു അങ്ങനെ 3x കൂടെ വന്നു അങ്ങനെ ആകുമ്പം പുതിയ ലിക്വിഡ് കിട്ടി അപ്പോൾ അതിൻ്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി ഇനി നമുക്ക് എന്താ മെഷർമെൻറ്റ് എഴുതാൻ പറ്റും അല്ലേ ആസിഡിൻ്റെ അളവ് എന്തോ ആസിഡ് ഇൻ ലിക്വിഡ് എത്രയായിരുന്നു 4x plus 10 ആണ് അല്ലേ 4x plus 10 ആണ് അപ്പോൾ എക്സ് എത്രയാ 4 ഇൻറ്റു എക്സ് എത്രയായിരുന്നു 2 2 പ്ലസ് 10 അപ്പം 4 ഇൻറ്റു 2 8 8 പ്ലസ് 10 എത്രയാ 18 വാട്ടർ ഇൻ ലിക്വിഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വാട്ടർ ഇൻ ലിക്വിഡ് എന്തുമായിരുന്നു 3x ആയിരുന്നു അല്ലേ 3x 3 ഇൻറ്റു 2 എത്രയാ 6 ലിറ്റേഴ്സ് ഇതെത്ര 18 ലിറ്റേഴ്സ് എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായോ ഒന്നുകൂടി നമ്മൾ പറയാം ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി ആസിഡിനെ വാട്ടർ റേഷ്യോ തന്നിട്ടുണ്ട് 4:3 എന്നിട്ട് നമ്മൾ നമ്മളൊരു റേഷ്യോ എന്ന് പറയുമ്പോൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ 4x ഉം 3x ഉം എഴുതി വീണ്ടും നമ്മൾ എന്താ 10 ലിറ്റർ ഓഫ് ആസിഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തോ റേഷ്യോ വരുന്ന 4x പ്ലസ് 10 വരും മറ്റേ വാട്ടർ 3x ഉം വരും എന്നിട്ട് നമ്മൾ എന്തുവാ ഈ പുതിയ റേഷ്യോടെ എഴുതുക ആ ലിക്വിഡിനകത്ത് പുതിയ റേഷ്യോ 3x is to 1x എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്യും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച കണ്ടായിരുന്നു a:b ഈക്വൽ ടു c:d വന്നു കഴിഞ്ഞാൽ a:d ഈസ് ഈക്വൽ ടു b:cg അങ്ങനെ ഇത് സോൾവ് ചെയ്യും എന്നിട്ട് സോൾവ് ചെയ്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു എന്നിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ എന്താ നമുക്ക് പിന്നെ ആസിഡും വാട്ടറും ലിക്വിഡിനകത്ത് എന്തേരം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അപ്പം അങ്ങനെ 18 ലിറ്ററും 6 ലിറ്ററും കിട്ടി എല്ലാവർക്കും മനസ്സിലായോ ഇനി നമുക്ക് എങ്കിലും അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ് 2 angles ആർ ഇൻ ദ റേഷ്യോ 1:2 ഓൺ ഇൻക്രീസിംഗ് ദ സ്മോളർ ആംഗിൾ ബൈ 6 degrees ആൻഡ് ഡിക്രീസിംഗ് ദ ലാർജർ ആംഗിൾ ബൈ 6 degrees ദ റേഷ്യോ ചേഞ്ച് ടു 2:3 വാട്ട് വെയർ ദ ഒറിജിനൽ ആംഗിൾസ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്തോ പറയുന്നത് ആദ്യമേ നമുക്ക് 2 angles റേഷ്യോ തന്നിട്ടുണ്ട് 1:2 അല്ലേ നമുക്ക് ആംഗിൾസിനെ A1 ഉം A2 ആയിട്ട് എഴുതാം അപ്പം angle 1 is to angle 2 അല്ലേ അത് എത്ര തന്നിരിക്കുന്നത് ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ് അപ്പം നമുക്ക് അതിനെ എന്തു എഴുതാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1x 2x ആയിട്ട് എഴുതാം അല്ലേ എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്മോളർ ആംഗിളിനെ 6 degrees വെച്ച് കൂട്ടുന്നത് പോലെ തന്നെ ലാർജർ ആംഗിളിനെ 6 degrees വെച്ച് കുറയ്ക്കുകയും ചെയ്യണം അങ്ങനെ ആകുമ്പം പുതിയ റേഷ്യോ എഴുതിയിട്ടുണ്ട് എത്രയായിരുന്നു 2:3 2:3 വരും അത് 2x പ്ലസ് 3x വരും കേട്ടോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒറിജിനൽ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ആദ്യം നമ്മൾ 1x ഉം 2x തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെ ആകുമ്പം നമുക്ക് എന്തുവാ ഈ 1x നും 2x നും ഒന്നിനെ 6 degrees വെച്ച് കൂടുകയും മറ്റേതിനെ 6 degrees വെച്ച് കുറയുക ചെയ്യുന്നത് അപ്പം നമുക്കത് എഴുതി വെക്കാം അപ്പം 1x പ്ലസ് 6 degrees എന്തോ വരുന്നേ 2x മൈനസ് 6 degrees അല്ലേ ഇനി നമ്മൾ അങ്ങനെ ചേഞ്ച് വരുമ്പോൾ നമുക്ക് പുതിയ റേഷ്യോ എന്തുമായിരുന്നു 2:3 അപ്പം 2x 3x വരും
ഇനി നമുക്ക് അറിയാലോ ഇത് എന്തുവാ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു എന്താ ഇങ്ങനെ രണ്ട് റേഷ്യോ ഇങ്ങനെ തരുവാണെങ്കിൽ ആ ഈക്വൽ ടു തന്ന രണ്ട് റേഷ്യോ തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു a to b equal to c to d എങ്ങനെ സോൾവ് ചെയ്യുന്നു a into d is equal to b into c അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഈ a into d ചെയ്യണം അല്ലേ അപ്പോൾ 1x plus 6 degree into എന്തോ എഴുതണ്ടേ 3x എഴുതുക is equal to 2x minus 6 degree into 2x ഇപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം എങ്ങനെയാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 3x വെച്ച് ബാക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3x ഇൻ 1x എത്രയാ 3x സ്ക്വയർ വരും പ്ലസ് 6 ഇൻ 3x എത്രയാ 6 ഇൻ 3 18 18x is equal to ഇനി ഇത് ഓപ്പൺ ചെയ്യണം 2x വെച്ച് 2x ഇൻ 2x എത്രയാ 4x സ്ക്വയർ മൈനസ് 2 ഇൻ 6 എത്രയാ 12 ആണ് 12x വരും അല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ ഈ എക്സ് സ്ക്വയർ തമ്മിൽ സോൾവ് ചെയ്യുകയും പിന്നെ ഈ എക്സ് തമ്മിൽ സോൾവ് ചെയ്യണം അപ്പം ഈ എക്സ് സ്ക്വയറിലെ ഏറ്റവും വലുത് ഈ വശത്താണ് അപ്പം ഈ 3x സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ ഈ 12x ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം 3x സ്ക്വയർ അങ്ങോട്ട് വരുമ്പം ഇവിടെ പോസിറ്റീവ് ആണ് ഇവിടെ വരുമ്പം നെഗറ്റീവ് ആവും അപ്പം ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ മൈനസ് 3x സ്ക്വയർ ആവും അല്ലേ ഇവിടെ 18x ആണ് പിന്നെ എന്താ ഉള്ളത് ഇനി എക്സിൻ്റെ ടേം എന്നെ മൈനസ് 12x ആണ് മൈനസ് 12x ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 12x ആവും കേട്ടോ 18x plus 12x is equal to 4x square minus 3x square. ഇനി നമുക്ക് സോൾവ് ചെയ്താലോ 4x square minus 3x square എന്തുവാ x square ആണ് 4x square minus 3x square എന്ന് പറയുന്നത് x square ആണ് അല്ലേ അപ്പോൾ x square is equal to 18x plus 12x എത്രയാ 18x plus 12x എന്ന് പറയുന്നത് 30x ആണ് അപ്പം 30x വരും ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു എക്സ് ഇവിടെ എക്സ് സ്ക്വയർ ആണ് ഇവിടെ എക്സ് ആണ് അപ്പോൾ ഓരോ എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം അങ്ങനെ എക്സ് ഈസ് ഈക്വൽ ടു 30 എന്ന് വരും അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു 30 എന്ന് കിട്ടി നമുക്ക് ഇനി എന്നാ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒറിജിനൽ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഒറിജിനൽ ആംഗിൾസ് എന്തുമായിരുന്നു എക്സും 2x ആയിരുന്നു ഒറിജിനൽ ആംഗിൾസ് ആദ്യത്തെ ആംഗിൾസ് അതിന് ചേഞ്ച് വന്ന ആംഗിൾസ് അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ 1x ഉം 2x ഉം ആയിരുന്നു ഫസ്റ്റ് തന്നിരുന്ന ആംഗിൾസ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം ഒറിജിനൽ ആംഗിൾസ് ആംഗിൾസ് ആർ എന്നതാ എക്സ് 1x പറയുമ്പോൾ എക്സ് തന്നെ അപ്പം 13 പിന്നെ 2x 2 ഇൻറ്റു 30 എന്ന് പറയുന്നത് 60 രണ്ടും ആംഗിൾസ് ആണ് നമ്മൾ ഡിഗ്രി ഇടണം കേട്ടോ എല്ലാവർക്കും മനസ്സിലായോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്തോ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട് 1x ഉം 2x ഉം ആണ് ആ രണ്ട് ആംഗിൾസിനും എന്താ ഒന്നിന് 6 ഡിഗ്രി വെച്ച് കൂട്ടുകയും മറ്റേനെ കുറയ്ക്കുകയും ചെയ്തു അങ്ങനെയാകുമ്പോൾ നമുക്ക് പുതിയ ആംഗിൾസ് കിട്ടും 2x ഉം 3x ഉം എന്നിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യുവാണ് അല്ലേ ഇതിന് ചേഞ്ചസ് വന്നാൽ പുതിയ റേഷ്യോ ആണ് 2x 3x എന്ന് എഴുതിയേക്കുന്നത് അത് സോൾവ് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും പിന്നെ നമ്മൾ ഒറിജിനൽ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിൻ്റെ വാല്യൂ വെച്ച് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ഡിഗ്രിയും 60 ഡിഗ്രിയും കിട്ടും എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം The sides of a rectangle are in the ratio of 4:5. First part, and രണ്ട് part ഉണ്ട് First part എന്ന് പറഞ്ഞാൽ by what fraction should the shorter side be increased to make it a square? Second part എന്തുവാ by what fraction should the longer side be decreased to make it a square? അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ വായിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുവാ റെക്റ്റാങ്കിളിലെ സൈഡ്സും റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ് അല്ലേ തന്നിരിക്കുന്നത് അപ്പം റെക്റ്റാങ്കിളിലെ സൈഡ്സും റേഷ്യോ 4:5 ആണ് അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ബൈ വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ദ ഷോർട്ടർ സൈഡ് ബി ഇൻക്രീസ് ടു മേക്ക് ഇറ്റ് എ സ്ക്വയർ അപ്പം നമ്മൾ റെക്റ്റാങ്കിളിലെ ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ ഇവിടെ കിട്ടുന്നത് 4 ആണ് അപ്പം ഇത് എന്തെങ്കിലും ഇൻക്രീസ് ചെയ്താലാണ് അതിൻ്റെ ഒരു സ്ക്വയർ ആക്കാൻ പറ്റുന്നതെന്നാണ് ഇവർ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരുന്നത് അതുപോലെ സെക്കൻഡ് പാർട്ടിൽ എന്തുവാ ലോങ്ങസ്റ്റ് സൈഡ് റെക്റ്റാങ്കിൾ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 5 ആണ് ഇതിനെ എന്തേരെ കുറച്ചാലാണ് എന്നാൽ ലോങ്ങർ സൈഡിനെ എന്തേരെ വെച്ച് കുറച്ചാലാണ് ഒരു സ്ക്വയർ ആക്കാൻ പറ്റുമെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളൊരു സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മുടെ റെക്റ്റാങ്കിളിലെ റേഷ്യോ 4:5 നമ്മൾ 1:1 ആക്കണം 1:1 ആയാലേ ഉള്ളൂ അതൊരു സ്ക്വയർ ആവുള്ളൂ കാരണം എന്തുവാ സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് നമുക്കറിയാലോ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കണം അപ്പോൾ 1:1 ആയിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ 4:5 1:1 ആക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിളിൻ്റെ
റേഷ്യോനെ സ്ക്വയറിന്റെ റേഷ്യോയിലാക്കി ആക്കാൻ വേണ്ടി വൺ ഇസ്റ്റു വൺ ആക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഫസ്റ്റ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നത് അല്ലേ, കൂടുതൽ ഒത്തിരി കൺഫ്യൂഷൻ ആകേണ്ട. നമ്മൾ ശരിക്കും തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ, ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും നമുക്ക് ഒത്തിരി നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം. ചെയ്ത് നോക്കി അങ്ങനെ കിട്ടത്തില്ല, നമുക്ക് നമ്മൾ നമ്മുടെ ആലോചനയിലൂടെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്താ, ഈ ഷോർട്ടർ സൈഡിനെ നമ്മൾ എന്തെങ്കിലും ഒരു ഫാക്ടർ, ഷോർട്ടർ സൈഡിനോട് എന്തെങ്കിലും ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഷോർട്ടർ സൈഡിനോട് കൂട്ടിയാലാണ് ആ സ്ക്വയർ ആകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ റേഷ്യോ സെയിം ആകത്തുള്ളൂ. അപ്പം നമ്മൾ എന്താ, ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ 4 ആണ് ഇവിടുത്തെ റെക്റ്റാങ്കിൾ ഷോർട്ടർ സൈഡ്. അപ്പം 4നോട് ഇൻക്രീസ് ചെയ്യണം, അപ്പം ആഡ് ചെയ്യണം. അപ്പം എന്തോ ഇൻക്രീസ് ചെയ്യേണ്ട ആ ഷോർട്ടർ സൈഡിൻ്റെ ഒരു ഫ്രാക്ഷനാണ്. ഷോർട്ടർ സൈഡിനോട് എന്ത് ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഷോർട്ടർ സൈഡിനോട് 1/4 എന്ന് ചെയ്യുന്നു. 1/4, 4 × 1/4 എന്ത്? 1 ആണ്. ഇവിടെ 4 ആണ് അല്ലേ. അപ്പോൾ 4+1 എന്തുവാ, 5 നമുക്ക് കിട്ടും. അപ്പം ഷോർട്ടർ സൈഡ് 5 ആയി കിട്ടി, ലോങ്ങർ സൈഡ് എന്തുവാ, 5 ആണ്. അപ്പം 5:5 എന്ന് നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താ, രണ്ടും റേഷ്യോ, രണ്ടിൻ്റെ നമ്പേഴ്സ് സെയിം ആണ്. അപ്പം നമുക്ക് ആ റേഷ്യോ സ്മോൾ ആക്കാം, 1:1. ഇത് തന്നെയല്ലേ സ്ക്വയറിൻ്റെ റേഷ്യോയും. സ്ക്വയറിൻ്റെ റേഷ്യോ എന്താ വരേണ്ടത്, 1:1 ആണ്. അപ്പോൾ മനസ്സിലായോ, തന്നിരിക്കുന്നത് ഷോർട്ടർ സൈഡാണ്. ഷോർട്ടർ സൈഡിനെ, റെക്റ്റാങ്കിൾ ഷോർട്ടർ സൈഡിനോട് ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ വെച്ച് കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ആ ഷോർട്ടർ സൈഡിനോട് ഷോർട്ടർ സൈഡിൻ്റെ ഒരു ഫ്രാക്ഷൻ കൂട്ടുന്നു. ഷോർട്ടർ സൈഡിനോട് ഷോർട്ടർ സൈഡിൻ്റെ ഫ്രാക്ഷൻ, ഷോർട്ടർ സൈഡിൻ്റെ ഫ്രാക്ഷൻ 1/4. അപ്പോൾ 1 ആയി. 4+1 5 ആയി. 5:5 ആണ്. 1:1. 5:5 എങ്ങനെ മനസ്സിലായാലും, അത് ഷോർട്ടർ സൈഡ് ലോങ് സൈഡ്. 5:5 1:1 സ്ക്വയർ കിട്ടും. ഇനി നമുക്ക് എന്താ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ബൈ വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ദ ലോങ്ങർ സൈഡ് ബി ഡിക്രീസ് ടു മേക്ക് ഇറ്റ് എ സ്ക്വയർ. ഇതുപോലെ തന്നെ ഇപ്പം ഷോർട്ടർ സൈഡ് നമ്മൾ 4 ചെയ്തു, ലോങ്ങർ സൈഡ് എന്തോ 5 ആണ് അല്ലേ. അപ്പം ഏത് ഫ്രാക്ഷൻ വെച്ച് കുറച്ചാലാണ്, അപ്പം ഏത് ഫ്രാക്ഷൻ വെച്ച്, ലോങ്ങർ സൈഡിൻ്റെ ഏത് ഫ്രാക്ഷൻ വെച്ച് കുറച്ചാലാണ് ഈ ലോങ്ങർ സൈഡിന് നമുക്ക് സ്ക്വയർ ആക്കാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞിരിക്കും, ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ലോങ്ങർ സൈഡ് 5 ആണ്, അപ്പം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ ഇൻക്രീസ് ആയിരുന്നു, ഇവിടെ ഡിക്രീസ് ആണ്. ഇൻക്രീസ് ആകുമ്പോൾ പ്ലസ് ചെയ്യും, ഇവിടെ ഡിക്രീസ് എന്ന് പറയുമ്പോൾ കുറയ്ക്കണം. അപ്പം 5 - ഷോർട്ടർ സൈഡിനോട് എന്ത് ഫ്രാക്ഷൻ വെച്ച് ചെയ്താലാണ്, 5 × 1/5 ചെയ്യണം അല്ലേ. അപ്പം 5 - 5 × 1/5 എന്തോ 1 ആണ് കിട്ടുന്നത് അല്ലേ. 5 - 1 എന്തുവാ, 4 ആണ്. ഇത് ലോങ്ങർ സൈഡാണ്, ഷോർട്ടർ സൈഡ് നമുക്ക് ഓൾറെഡി അറിയാം 4 ആണ്. അപ്പോൾ 4:4 കൂടെ വരുമ്പോൾ എന്ത്, രണ്ടും റേഷ്യോ 1 ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് സ്മോളസ്റ്റ് റേഷ്യോ എത്ര, 1:1. അപ്പോൾ ഇതാണ് സ്ക്വയർ നമുക്ക് കിട്ടിയല്ലോ. സ്ക്വയർ ആകണേ 1:1 ആയിരിക്കും റേഷ്യോ. അപ്പം നമുക്കിത് കിട്ടി. അപ്പം രണ്ട് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായോ, ഈ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും. ആദ്യം തന്നിരിക്കുന്നത് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ റേഷ്യോ ആണ്. റെക്റ്റാങ്കിൾ റേഷ്യോ സ്ക്വയർ ആക്കണമെങ്കിൽ സ്ക്വയറിൻ്റെ റേഷ്യോ ഒരുപോലെ ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ 1:1 ആയിരിക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സ്മോളസ്റ്റ്, ഷോർട്ടസ്റ്റ് സൈഡ്, റെക്റ്റാങ്കിൾ ഷോർട്ടസ്റ്റ് സൈഡിനോട് എന്ത് ഫ്രാക്ഷൻ വെച്ച്, ഷോർട്ടസ്റ്റ് സൈഡിനെ എന്ത് ഫ്രാക്ഷൻ വെച്ച് കൂട്ടിയാലാണ് അതൊരു സ്ക്വയർ ആകുക എന്നാണ് ആദ്യത്തെ കാണിക്കേണ്ടത്. അപ്പം 4+4 ചെയ്ത് കഴിയുമ്പോൾ 1:1 ചെയ്യും. പിന്നെ മറ്റേന്ന് പറഞ്ഞ് സെക്കൻഡ് പാർട്ടിനകത്ത് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് സൈഡ്, റെക്റ്റാങ്കിളിൻ്റെ ലോങ്ങസ്റ്റ് സൈഡിനോട് ലോങ്ങസ്റ്റ് സൈഡിനെ എന്ത് ഫ്രാക്ഷൻ വെച്ച് കുറച്ചാലാണ് സ്ക്വയർ ആകുക എന്നാണ് നമ്മൾ അടുത്തത് കണ്ടിരിക്കുന്നത്. അപ്പം രണ്ടും കൂടി സോൾവ് ചെയ്ത് ചെയ്തു. എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം 3 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, ചേഞ്ചിങ് റിലേഷൻസിൻ്റെ സെക്ഷനാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. അതിനകത്ത് നമ്മൾ 3 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. 3 പല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് അല്ലേ, 3 രീതിയിലുള്ള ആക്ടിവിറ്റീസ്. ആദ്യത്തെ രണ്ടും പിന്നെ ഏകദേശം ഒരു സാമ്യം ഉണ്ടെങ്കിൽ 3ാമത്തെ ഇച്ചിരി ഡിഫറൻ്റ് ആയിരുന്നു അല്ലേ. നമുക്ക് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിൻ്റെ എല്ലാവർക്കും ഇച്ചിരി കൺഫ്യൂഷൻ ആയെന്നൊക്കെ കരുതുന്നു. എന്നാലും നിങ്ങൾ ഒന്നുകൂടി ആ വീഡിയോ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി കിട്ടും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പം ടീച്ചേഴ്സിനെ എളുപ്പമായിരിക്കും അടുത്ത പ്രാവശ്യം അത് നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിലേക്ക് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.